വെൽക്കം ടു രശ്മി സ്ട്രീറ്റ്. ഇന്ന് ഞാൻ ബേബി കോൺ ബജ്ജിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേബി കോൺ തന്നെയാണ്. ഇവിടെ ഞാൻ ബേബി കോൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബജ്ജി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 1/2 കപ്പ് കടലമാവ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി വേണ്ടത് നമുക്ക് ഈ ബേബി കോണിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമുക്കിപ്പം ബേബി കോൺ ചെറിയതാണെങ്കിൽ 2 ആയിട്ട് കട്ട് ചെയ്താൽ മതിയാകും. കുറച്ചും കൂടെ വലുതാണെങ്കിൽ നമുക്കിത് 4 ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഞാൻ ഈ ബേബി കോണ് നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്, അതായത് ലെങ്ത് വൈസ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എല്ലാ ബേബി കോണും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് ഈ ബേബി കോൺ. സോ ബേബി കോൺ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലമാവും, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് ബജ്ജി മാവ് വെള്ളം പോലെ ആയിപ്പോവും. കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്ക് ഏകദേശം ഒരു ഇഡ്ലി ബാറ്റർ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതുപോലെ ഏകദേശം ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം കറക്റ്റായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇതാ ബേബി കോൺ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്ത് കാണും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും ഈ ബേബി കോൺ നമുക്ക് ബജ്ജി ഉണ്ടാക്കാനായിട്ട്. ഇനി ഈ ബേബി കോൺ നമുക്ക് ഈ ബജ്ജി മാവിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ബജ്ജി മാവിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനത് ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഏകദേശം 1 കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഗ്യാസ് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം മാത്രം ബജ്ജി ഇട്ട് കൊടുക്കുക. ബജ്ജി ഇടുമ്പോൾ കെയർഫുള്ളായി ഇട്ട് കൊടുക്കുക. അധികം ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കണ്ട. പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഏകദേശം 1-2 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. സോ അതുകൊണ്ട് 2 സൈഡും നന്നായിട്ട് കുക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി ബേബി കോൺ കുക്ക്ഡ് ആണ്. അധികം സമയം വേണ്ടി വരില്ല ഈ ബേബി കോൺ ബജ്ജി ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇതാ ആയിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഇതാ ബേബി കോൺ ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം ബേബി കോൺ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എസ്പെഷ്യലി ഇത് ബേബി കോൺ കുക്ക് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല അകത്ത് സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ലെയറുമാണ് ഈ ബജ്ജിയിൽ. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഈ ബേബി കോൺ നമ്മൾ കുക്ക് ചെയ്യാതെ ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിൽ അകം അധികം വേകാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ബേബി കോൺ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞത് ബേബി കോൺ കുക്ക് ചെയ്തതിന് ശേഷമേ ഈ ബജ്ജി ഉണ്ടാക്കാവുള്ളൂ. എന്നാലേ ആ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.